ഹായ് ഫ്രണ്ട്സ്, സ്ട്രീം കാച്ച ടി സി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ സാധാരണ പോലെ ഒരു എൻ്റർടൈൻമെൻറ് വീഡിയോ അല്ല നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമ്മൾ സാധാരണയായി വയനാട് കണ്ണൂർ ടു വയനാട് പോകുന്നത് നെടുമ്പോൽ ചുരം വഴിയാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നെടുമ്പോൽ ചുരത്തിൽ ഉരുളൊക്കെ പൊട്ടി റോഡൊക്കെ ബ്ലോക്കായ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇന്ന് പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് റോഡിൻ്റെ കണ്ടീഷൻ എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ നിങ്ങളെ കാണിച്ച് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇതായത് കണ്ടോ, റോഡിന് വലിയ രീതിയിൽ എഫക്ട് ആയിട്ടില്ല, പക്ഷേ എങ്കിലെന്ന് വെച്ചാൽ മണ്ണൊക്കെ ഇടിഞ്ഞു വന്നതിന്റെ കുറെ ഇതുണ്ട്, സീനുകളുണ്ട്. ഇതായത് ഇതൊക്കെ കണ്ട് മനസ്സിലാവും. അവിടെ നിന്നൊക്കെ വെള്ളം ഒഴുകിയിരുന്നുണ്ട്, അവിടെ നിന്ന് അങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടി മേലോട്ടേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഭീകരമായ രീതിയാണ്. പക്ഷെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്, ഇതാ വലിയ വണ്ടികളൊക്കെ കടന്നു വരുന്നുണ്ട്, വളരെ പതുക്കെയാണ് വരുന്നത്. അതായത് ഓപ്പോസിറ്റ് ഒന്നും വരുന്നത് നോക്കിയിട്ടാണ് അവർ ഇറങ്ങിപ്പോകുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോഡിന്റെ കാര്യമായ രീതിയിൽ അങ്ങനെ ബാധിച്ചിട്ടില്ല. അതായത് ഒരു വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന രീതിയിലൊന്നും വാഹനങ്ങളൊന്നും കടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണുള്ളത്. അപ്പം കുറച്ചും കൂടി മേലോട്ടുള്ള സ്ഥലം ഞാൻ നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റും, നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ ഇപ്പോഴും രാത്രി ചില ദിവസം രാത്രിയിലെ ട്രാവലിംഗ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം വെള്ളം കയറിയപ്പോൾ രാത്രിയിലെ ട്രാവലിങ്ങിന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇതൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ റോഡ് പൊതുവേ ഉള്ള കുഴിയാണ്. ഇതൊക്കെ സാധാരണ പണ്ടുതലുള്ള ഗട്ടറും കാര്യങ്ങളാണ്. എനിക്ക് കുറച്ചും കൂടി മേലോട്ടെത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാണാൻ പറ്റും ഭീകരമായിട്ടപ്പോൾ. ഇതൊക്കെ മണ്ണെല്ലാം വീണ്ടും ഒഴിയുന്നുണ്ട്, ഇന്നൊക്കെ മഴ പെയ്തതിൻ്റെ എഫക്റ്റ് ഒക്കെ ഇവിടെ കാണാനുണ്ട്. ഇത് കണ്ടോ, ഈ സൈഡിലുള്ള മണ്ണൊക്കെ ഇടിഞ്ഞിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. അതായത് ഈ വെള്ളം ഇതായതിന്റെ മഴ പെയ്തതിന്റെയോ അതോ മേലെവിടെയോ കെട്ടി നിന്നതിന്റെ ഇതായിട്ട് പൊടിഞ്ഞു വന്നെന്നാണ് പറയുന്നപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ അങ്ങനെ ഇടിഞ്ഞതാണ്, ആ സമയത്ത് ഇടിഞ്ഞു പോയതാണ്. ഇനി കുറച്ചും കൂടി മുന്നോട്ടെത്തുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇത് റോഡിലേക്ക് പാറയും മറ്റും വീണ് കിടക്കുന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് ഇതാ ഇതിവിടെയൊക്കെയാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റോഡൊക്കെ പോയിട്ടുണ്ട്. ഇതാ ഇതൊക്കെ കണ്ടോ, റോഡ് കാര്യമായ രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും റോഡിൻ്റെ വശങ്ങളിൽ ഇത് കണ്ടോ നിങ്ങൾ, ഇതൊക്കെ കുത്തി ഒലിച്ചു പോയ സാധനം. അപകട മേഖല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു വാഹനത്തിനുള്ളിൽ കൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെയാണ് ഇവിടെ കുത്തി ഒലിച്ചു പോയതാണ് ഇവിടുത്തെ കാണുന്നത്. അതുപോലെ തന്നെ മേളിലേക്ക് നോക്കി കഴിഞ്ഞാൽ മണ്ണൊന്നുമില്ല, ഫുൾ പാറ മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതൊക്കെ അങ്ങ് നിന്ന് മണ്ണൊലിച്ചു വന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെയൊക്കെ പാറ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ മരമൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട്. ഇതാ ഇതിപ്പോൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി കാര്യമായി മനസ്സിലാവുള്ളൂ, അത്രക്കും ഭീകരതയാണ്. ഇതാണ് ഞാൻ വണ്ടി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇത്തേ സൈഡിലെ സ്ഥലത്ത്. കണ്ടോ, അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഉള്ളത്. അതിന് മേലോട്ടേക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള അസുഖമൊന്നുമില്ല. അപ്പോൾ ഇതാണ്, അപ്പോൾ എന്തായാലും ലോറി എഴുതുന്നു ഞാൻ പോയി വണ്ടി. ഇനി അടുത്ത സ്ഥലം കണ്ടോ നിങ്ങൾ, ഇതിപ്പോൾ നമ്മൾ കുറച്ചും കൂടി അവിടെ നേരത്തെ കാണിച്ച സ്ഥലത്തുനിന്ന് കുറച്ചും കൂടി മുകളിലേക്ക് വരുവാണ്. അവിടെ മുകളിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി സ്ഥലത്ത് ഇനിയും ഉണ്ട്, വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. ഇത് കണ്ടോ, ഇത് കുറച്ചും കൂടി നേരത്തെ കണ്ടതിനേക്കാളും ഭീകരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് കണ്ടോ നിങ്ങൾ, ഇതിൻ്റെ മുകളിലേക്ക് നോക്കിക്കോ. അതുപോലെ തന്നെ വെള്ളം എവിടെയൊക്കെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. കണ്ടോ, ഇവിടെ ഒരു പാറയൊക്കെ ഉണ്ടായിരുന്നു, അടുത്ത് മാറ്റിയെന്നാണ് തോന്നുന്നത്. ഞാൻ നിർത്തിയിട്ട് ഒന്നും കൂടി എടുത്തുതരാം. അവിടെ നിന്ന് കുറച്ചും കൂടി മുകളിലേക്ക് വന്നിട്ടുണ്ട്. മുകളിലേക്ക് വരുമ്പോഴുള്ള അവസ്ഥ ഇതാണ്. ഇതാണ് അടുത്ത സ്ഥലം, കുറച്ചും കൂടി ഭീകരതയുള്ള സ്ഥലം ഇതാണ്. ഇതൊക്കെ ഉണ്ടോ, പാറയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ അതിന് മുകളിലേക്ക് മണ്ണൊന്നുമില്ല, വണ്ടിയൊക്കെ പോകുമ്പോൾ ഫുൾ വെള്ളത്തിലൂടെയാണ് പോകുന്നത്. ഇതുണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ, ഭീകരത. ലോറിയൊക്കെ പോകുമ്പോൾ വെള്ളമൊക്കെ തെറിക്കുന്നു തോന്നുന്നത്. വെള്ളം അങ്ങനെയുണ്ട്, നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട് ഇവിടെ. അത് മേലേന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അതുപോലെ തന്നെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഇതാ വലിയൊരു ഒരു ഓവ് പോലെ ആയിട്ടുണ്ട് ഇവിടെയൊക്കെ. ഇത് കണ്ട സിമെൻറ്റിൻ്റെ അട്ടയൊക്കെ പോയി കിടക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെയൊക്കെ മണ്ണിടിഞ്ഞ് നിൽക്കുന്നുണ്ട്. നമുക്ക് എന്നാലും മേലോട്ടേക്ക് കയറിപ്പോവാം. അത് അടുത്ത സ്ഥലം കണ്ടോ നിങ്ങൾ, ഇതാണ് അടുത്ത ഏരിയ. ഇവിടെയാണ് നമ്മൾ പാറയൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ, എനിക്ക് നോക്കാൻ പറ്റത്തില്ല, ഞാൻ വണ്ടി ഓടിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഞാൻ നോക്കാണ്ട് ഞാൻ റോഡിലേക്ക് തന്നെയാണ് നോക്കുന്നത്. വീഡിയോ ഇങ്ങനെ ജസ്റ്റ് പിടിക്കുന്നുള്ളൂ. ഇതായത് കണ്ട സൈഡൊക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻസ്. ഫുള്ള് ഇവിടെ റോഡ് ചെറുതായിട്ടൊന്ന് കുഴിഞ്ഞു വരുന്നുണ്ട്. ഇത് കണ്ടോ, കല്ലുകൾ ഇതൊക്കെ മേലെ നിന്ന് ഒഴുകി വന്ന ഒലിച്ചു വന്നതാണ്. ഇവിടെയും ഏകദേശം ഇതാണ് അവസ്ഥ.
ഇതുകൊണ്ടോ ഇതാണ് സിറ്റുവേഷൻ. രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ വണ്ടിന്റെ ടയറിന് കല്ല് വലിയ കല്ല് കുടുങ്ങി പോകുന്നതുകൊണ്ട് ഇതിലെ കൂടി രാത്രി യാത്ര ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ പകലുള്ള യാത്ര മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഞാൻ കുറച്ചും കൂടി മുകളിലേക്ക് വന്നു. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളോട് പാറയൊക്കെ നല്ല രീതിയിൽ റോഡിലുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതൊന്നും നീക്കാൻ പറ്റായിട്ട് ഒഴിവാക്കി വിട്ടതാണ്. അത്രയും വെയിറ്റ് ഉള്ള പാറയും കാര്യങ്ങളൊക്കെയാണിത്. ഈ കാണുന്ന പാറകളൊക്കെ മുകളിൽ നിന്ന് ഒലിച്ചു വന്നതാണ് ഉണ്ടോ. അത്രയും വലിപ്പമാണ് ഏകദേശം എൻ്റെ വലിപ്പമുണ്ട് ഈ പാറക്ക്. എൻ്റെ വലിപ്പം എന്നാ കാണും വലിപ്പമുണ്ട്. ഞാൻ എൻ്റെ ഹൈറ്റിന് ഹൈറ്റാണ് പറഞ്ഞത്, വലിപ്പമല്ല. ഹൈറ്റ് എന്നാ കാണി ഹൈറ്റ് ഉണ്ട്. ഇതൊക്കെ അവിടുന്ന് ഒലിച്ചു വന്നതാണ്. ഇത് കണ്ടോ ഒരു വഴി കണ്ടോ ഉണ്ടായിരിക്കുന്നു, അങ്ങനെ വരുന്ന വഴിയാണിത്. പിന്നെ അതുപോലെ തന്നെ വെള്ളം വെള്ളം ഇതാ കുത്തി ഒലിച്ചു പോവാണ്. ചിലപ്പോൾ ഇത് വഴുക്കലുണ്ടാവും, ഞാൻ അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല. കണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതാ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ല. ഇത് ഏകദേശം ഒരു വെള്ളം ഒഴുകാൻ വേണ്ടി ഒരു വഴി പോലെ ആയിട്ടുണ്ട്. ഇതാ നല്ല വെള്ളമുണ്ട്. ഇതാണ് റോഡിൻ്റെ അവസ്ഥ. റോഡ് ഇതാ ഇവിടെ കുറച്ച് പോയിട്ടുണ്ട് റോഡ് കേട്ടോ. ഇനി നമ്മുടെ വണ്ടി മേലെയാണല്ലോ, നമുക്ക് മേലോട്ടേക്ക് നടന്ന് കയറി പോവാം. ഇതാ ഇവിടെ നിന്നും കൂടി ഞാൻ ഉള്ളിലേക്ക് കാണിച്ചു തരാം. കണ്ടോ ഇതാണ് അവസ്ഥ, ഇതൊക്കെയാണുള്ളത്. അപ്പോൾ നെടുമ്പല്ല അവസ്ഥ ഉണ്ടല്ലേ. ഇനി ഇതിന് മേളിലേക്ക് പിന്നെ കുഴപ്പങ്ങളൊന്നുമില്ല, നോർമലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ. ഇതൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ആണ്, എൻ്റർടൈൻമെൻറ്റ് വീഡിയോ എല്ലാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. താങ്ക് യു.